ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട്. ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മലിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. വാണിയമ്പലം ഹൈസ്കൂൾ മൈതാനത്തിൽ നടത്തിയ പരിപാടി വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ ടി അച്ചുമലിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കളിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാനും, ഇന്ന് പ്രത്യേകിച്ച് ഫുട്ബോൾ, ലോക ഫുട്ബോൾ നടക്കുന്ന ഈ വേളയിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ കൂടി ആകുവാൻ ഈ മത്സരങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് അച്ചുമൽ നടത്തുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മത്സരിക്കുന്ന മുഴുവൻ ക്ലബുകളുടെയും താരങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. വണ്ടൂർ ഡിവിഷനിലെ വണ്ടൂർ, പോരൂർ, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള 86 ടീമുകൾ ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുത്തു. കിക്കോഫ് പരിപാടിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി എം പിയുടെ നേതൃത്വത്തിൽ 118 ക്ലബുകൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തിരുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ, മലപ്പുറത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ യു ഷറഫ് അലി ഇത് കളിക്കാരുമായി പരിചയപ്പെടുത്തുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ നടപ്പിലാക്കുന്ന അനത് കായിക പരിപാടിയുടെ ഭാഗമായുള്ള ഷൂട്ടൌട്ട് മത്സരങ്ങളാണ് ഇന്നിവിടെ വാണിയമ്പലത്തിന്റെ മണ്ണിൽ നടക്കുന്നത്. അല്പം മുമ്പ് ബഹുമാന്യനായ വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബഹുമാന്യനായ അതിഥി യു ഷറഫ് അലി സാർ, കിക്കറുകൾ. യെസ്, ഓക്കേ, താങ്ക് യു സാർ. അങ്ങയുടെ സദസ്സിനെ കൊണ്ട് ഈ സദസ്സിനെ ഏറെ ധന്യമാക്കിയ ബഹുമാന്യനായ യു ഷറഫ് അലി സാറിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. മത്സരങ്ങൾ ആദ്യം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വണ്ടൂർ ഡിവിഷനിൽ ഫുട്ബോൾ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ല എന്നും ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു ജില്ലയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഫുട്ബോൾ മേളകൾ നടന്നാലും ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അതിനനുസരിച്ച് ഫുട്ബോൾ താരങ്ങളെ കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെങ്കിലും എന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇനിയും അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ബ്രസീലിന്റെയും ഒക്കെ കൊടി പിടിക്കുന്നതിന് പകരം എന്നെങ്കിലും ഇന്ത്യയുടെ കൊടി പിടിച്ചുള്ള ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള വണ്ടൂർ ഡിവിഷനിൽ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളിലൂടെ നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന മികച്ച ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്നും എല്ലാ രംഗത്തും കായിക മേഖലയിലും എല്ലാ മേഖലകളിലും പ്രോത്സാഹിപ്പിക്കുന്ന ഈ വണ്ടൂർ ഡിവിഷൻ ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തെ കായിക സംഘടനകൾക്ക് തന്നെ മാതൃകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ കാലഘട്ടത്തിലും ഫുട്ബോൾ പ്രേമികളുടെ ആവേശത്തിനനുസരിച്ച് ഫുട്ബോൾ മേളകളും മറ്റു കായിക രംഗങ്ങളിലും പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു എന്നറിഞ്ഞാൽ വലിയ സന്തോഷമാണ്. 118 ക്ലബുകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനവും പ്രോത്സാഹനവും കൊടുക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമില്ല. ഇത്തരത്തിലുള്ള സംരംഭം എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇത് കേരളത്തിലെ കായിക രംഗത്തിന് വലിയ മുതൽക്കൂട്ടാവും. എന്നും മലപ്പുറം ജില്ലയ്ക്കും സംസ്ഥാനത്തിനും വിവിധ കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള വണ്ടൂർ ഡിവിഷൻ
ഇനിയും അത്തരത്തിലുള്ള മികച്ച ഫുട്ബോൾ താരങ്ങളെയും മറ്റു കായിക താരങ്ങളെയും സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് സംസാരത്തിന് പ്രസക്തിയില്ലാത്ത ചടങ്ങായതുകൊണ്ട് തന്നെ ചുരുക്കുകയാണ് ഈ ഈ സാഹചര്യത്തിൽ ഈ ചടങ്ങിന് സംബന്ധിക്കാൻ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോടും പങ്കെടുത്ത എല്ലാവരും ഹൃദയത്തിന്റെ വാശി നന്ദിയും കടപ്പാടെന്ന് അറിയിച്ചുകൊണ്ട് ഇളയ മക്കൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്നാം സ്ഥാനം നേടിയവർക്ക് 12,500 രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് 7,500 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി. മത്സരങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, കോർഡിനേറ്റർ OK ശിവപ്രസാദ്, P ബാബുരാജ്, M ഗരേഷ്, രജീസ്, താരിഖ്, സാഗർ ചെറിയാപ്പു എന്നിവർ നേതൃത്വം നൽകി.